الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا بسم الله الرحمن الرحيم.
رسول الله صلى الله عليه وسلم بقيع الأرض يفنى كبدها مفعل الأسطوانة من الذهب والفضة فيجيء القاتل فيقول في هذا قتلتم ويجيء السارق فيقول في هذا قطعت يدي ويجيء القاطع فيقول في هذا قطعت رحمي ثم يدعونه فلا يأخذوا منه شيئا صدق رسول الله. سل سبيلا صار فيه سيد سادات سير سل سبيلا تصف في الحال لا تكاس الفال سال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله سل شريعة ولا تفشل إذي شريعته شرعة الشفيع هادك الأفشال شال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صف عن الدنيا وغرتها ولا تفتر إذا صفت إلا رحمة الرحمن بالبصار صال لا إله إلا الله لا إله إلا الله محمد رسول الله. മഹനീയമായ അനുവേദികൾ ആത്മീയമായ നേതൃത്വം നൽകുന്ന ഉപനിരായ ഉറൂസ് കമ്മിറ്റി ഭാരവാഹികളെ മഹന്റെ പരിപാലക മാധ്യമങ്ങളെ സുഹൃത്തുക്കളെ സഹോദര സഹോദരിമാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അള്ളാഹുവിന്റെ അളവത്തെ അനുഗ്രഹിക്കാൻ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവന്റെ സദസ്സിൽ എഴുതിക്കുവാൻ അള്ളാഹു അവസരം നൽകി. നമ്മൾ ഇന്ന് വന്നുപോയ മുഴുവൻ പാപങ്ങളും കാരണവാനായ ഈ ദിവസത്തിന്റെയും ഈ രാവിന്റെയും പറഞ്ഞിട്ടുമാണ് ഇഷ്ടകാല ജീവിതം അള്ളാഹുവിന് അവസാനം പെരുമുറിച്ചുകൊണ്ട് മരണം വരിക്കുവാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും നസീബാക്കുമാറാവട്ടെ. നമ്മളിലും സന്താന പരമ്പരകളിലും ഈമാനികമാകുന്ന സൗഭാഗ്യം അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടുപോയ സത്യ വിശ്വാസികൾ കൂട്ടുകുടുംബാദികൾ ബന്ധുമിത്രാദികൾ ഉറ്റവരുടെ നമ്മുടെ മഹല്ലുകളുടെ ഖബറിസ്ഥാനിൽ അന്തിവിശ്രമം ചെയ്യുന്ന കുടുംബാദികൾ അള്ളാഹു ഏവർക്കും മഹഫിറത്തും മഹമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരോടൊപ്പം നാളെ അവന്റെ ശിവലോക സ്വർഗത്തിൽ ഒരുമിക്കുവാനുള്ള മഹാസൗഭാഗ്യം നാഥനായ റബ്ബു നമുക്ക് ഏവർക്കും നൽകി തുണയ്ക്കുമാറാവട്ടെ. അമീൻ റഹ്മത്തിക്കാറ്റ്.
പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ എന്ന വിഷയമാണ് ഒരു വലിയൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഈ കാലികമായി ഭവപ്രധാനമായ ചില വിഷയങ്ങളിൽ പ്രിയമുള്ള സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വതആല ആദരവായ പ്രവാചകൻ നബിയുര മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന ലോകാവസാനത്തിന് മുമ്പുള്ള നാളുകൾ ധാരാളം അടയാളങ്ങളെ പ്രവാചകൻ അടയാളപ്പെടുത്തി. ആ അടയാളങ്ങളെ എല്ലാം തന്നെ ഉലമാക്കൾ ക്രോഡീകരിച്ചത് മൂന്നായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തു. കാരണം എന്റെ പ്രസംഗത്തിൽ കോമഡിയോ തമാശയോ പാട്ടോ ഉണ്ടാവില്ല. പ്രധാനം ഹദീസും വെച്ചാണ് നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ ഉപകാരപ്പെടും. ആദരമായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ച മുഴുവൻ അടയാളങ്ങളെയും മൂന്നായിട്ട് ഉലമാക്കൾ ഡിവൈഡ് ചെയ്തു. ഈ ലോകത്ത് വരികയും ചെയ്തു, കഴിഞ്ഞു കിടക്കുകയും ചെയ്തു. ഇങ്ങനത്തെ ചില അടയാളം. രണ്ടാമത്തത് ഇപ്പോൾ പ്രകടമായിക്കൊണ്ടിരിക്കുകയും ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതായ ചില അടയാളങ്ങൾ. രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തത് ഇതുവരെ പ്രകടമായിട്ടുമില്ല, ഇതുവരെ കഴിഞ്ഞു കിടന്നിട്ടുമില്ല. അങ്ങനത്തെ ചില അടയാളങ്ങൾ. ഇങ്ങനെ ഒരമാക്കലും മൂന്നായിട്ടാണ് ലോകാവസാനത്തിന്റെ അടയാളങ്ങളെ തരംതിരിച്ചത്. ഒന്ന്, ഈ ലോകത്ത് വരികയും ചെയ്തു, കഴിഞ്ഞു കിടക്കുകയും ചെയ്തു. അതിൽ ഉലമാക്കൾ ആദ്യമായി തന്നെ രേഖപ്പെടുത്തുന്നത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ജാഗ്രതയുള്ള കടന്നുവരവാണ്. ആ പ്രവാചകന്റെ വഫാത്തുമാണ് അവിടുത്തെ യോഗവും. ലോകാവസാനത്തിന്റെ തുടക്കം അവിടെയാണ് എന്ന് പറഞ്ഞാൽ അടയാളത്തിന്റെ തുടക്കം റസൂൽ 124,000 കുടിയാ മുറിസലുകളിൽ അവസാനത്തെ കണ്ണിയാണ്, അവസാനത്തെ വ്യക്തിത്വമാണ്. ആ പ്രവാചകർ വരവോടുകൂടി തന്നെ മനസ്സിലായി ഈ ലോകത്തിനൊരു അവസാനമുണ്ട് എന്നതിലേക്കുള്ള സൂചിക വ്യക്തമാണ്. കാരണം അവസാനത്തെ പ്രവാചകരാണ്. ആ പ്രവാചകർ വന്നു, പ്രവാചകർ തിരിച്ചു പോവുകയും ചെയ്തു. ഇത് ലോകാവസാനത്തിന്റെ മർമ്മപ്രധാനമായ അടയാളമായി ഉലമാക്കൾ രേഖപ്പെടുത്തി. രണ്ടാമത്തെ വിഭാഗം, ഇപ്പോൾ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുകയും ഇപ്പോൾ സമൂഹത്തിൽ പടർന്നു പന്തിരിക്കുകയും ചെയ്തിരിക്കുന്നതാകുന്ന ദുരാചാരങ്ങൾ, അനാചാരങ്ങൾ, കള്ളുകൂടി അധികരിച്ചതുപോലെ, വ്യഭിചാരം അധികരിച്ചതുപോലെ, പലിശയുമായിട്ടുള്ള ബന്ധപ്പെടൽ അധികരിച്ചതുപോലെ, ഇതൊക്കെ തന്നെ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്നതായ അടയാളം. മൂന്നാമത്തത്, ഇതുവരെ പ്രകടമായിട്ടുമില്ല, ഇതുവരെ കഴിഞ്ഞു കിടന്നിട്ടുമില്ല. അങ്ങനത്തെ ചില അടയാളങ്ങൾ മൂന്നാമതായിട്ടുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ ചില കാറ്റഗറിയിൽപ്പെട്ടതാണ് ബഹുമാനപ്പെട്ട ഇമാം മഹദി റളിയല്ലാഹു അൻഹു കടന്നു വരിക. ഇനി ലോകം പ്രതീക്ഷിക്കുന്നത് ഇമാം മഹദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നതിന് മുമ്പായിട്ട് പ്രത്യക്ഷമായി കാണുന്ന വലിയൊരു അടയാളമാണ് യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് സ്വർണത്തിന്റെ മല ഉയർന്നു വരുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർണത്തിന്റെ മല ഉയർന്നു വരുമത്രേ യൂഫ്രട്ടീസ് നദിയിൽ. ആ സ്വർണത്തിന്റെ മലയിലേക്ക് ജനങ്ങൾ ഓടും. ഇപ്പം സ്വർണം കരകതമാക്കാൻ നിങ്ങൾ അവിടേക്ക് ഓടരുത്. നൂറിൽ 99% ആളുകളും അവിടെ വധിക്കപ്പെടുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതൊക്കെ ഇനി വരാനിരിക്കുന്ന ചില സംഭവ വികാസങ്ങളാണ്, ഈ ലോകത്ത് നടക്കാനിരിക്കുന്ന ചില സംഭവങ്ങളാണ്. അതിനുശേഷമാണ് ബഹുമാനപ്പെട്ട ഇമാം മഹദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. ബിസ്മിഹി
ഉറപ്പെടുത്തുകയാണ്. എന്റെ പേരിനോട് സാമ്യമാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേരിനോട് എന്റെ ഉപ്പയുടെ പേരും സാമ്യമാണ്. എന്റെ വാപ്പയുടെ പേര് അബ്ദുൽ എന്നാണ്, അതേ പേര് തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ ഉപ്പാകുമെന്ന് ഹബീബായ റസൂൽ വാഹി യുവാതി പേരോട് സാമ്യമാണ് അദ്ദേഹത്തിന്റെ പേര്, അഥവാ മഹദീമാമിന്റെ പേര് മുഹമ്മദ് ആയിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. കാത്തിരിക്കുന്ന ഒരു വിഷയം പെയ്ത് പറഞ്ഞത് കേൾക്കണം, അല്ലാഹു തൗഫീഖ് നൽകുമാറാവണം. ധാരാളം അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ, പ്രത്യേകിച്ച് കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില സംഭവങ്ങൾ പറയും. വല്ലാത്ത അരാജകത്വം നാട്ടിൽ കടന്നു വരുമത്രേ. സാമ്പത്തികപരമായി ജനങ്ങൾ മുഴുവനും പ്രയാസമാണ്, ജനങ്ങൾക്കിടയിലേക്ക് ഭീതര കടന്നു വരുമത്രേ. അവർക്കിടയിലേക്ക് വല്ലാത്ത ഭീതര കടന്നു വരുമത്രേ. കണ്ണും കാതുമടപ്പിക്കുന്ന ഭീതരകൾ അവർക്കിടയിൽ കടന്നു വരുമ്പോഴാണ് ഇമാം മഹദിയുടെ കടന്നു വരവെന്ന് ഹബീബായ റസൂലുള്ളാഹി. സാമ്പത്തികപരമായി ജനങ്ങൾ രണ്ടോട്ടും ഓടുന്ന സമയമാണ്. എവിടെ നോക്കിയാലും അരാജകത്വമാണ്, എവിടെ നോക്കിയാലും വ്യഭിചാരമാണ്, എവിടെ നോക്കിയാലും പലിശയുമായുള്ള ബന്ധപ്പെടലാണ്. ഇതേ നിലയിൽ നിൽക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഇമാം മഹദി റളിയല്ലാഹു അൻഹു എന്ന കടന്നുവരവെന്ന് ഹബീബായ റസൂലുള്ളാഹി. പരിശുദ്ധമായ മക്കയിൽ പവിത്രമായ ഹറം ശരീഫിന്റെ ചാരത്തിന് നമസ്കാരത്തിന് ശേഷം മഹാനുഭാവനയിരിക്കുമത്രേ. അദ്ദേഹത്തിന്റെ അടുക്കലെ ആദ്യമായി മദീനക്കാര് ബൈഅത്ത് ചെയ്യുമത്രേ. പിന്നീട് ഇറാഖികൾ ബൈഅത്ത് ചെയ്യുമത്രേ. പിന്നീട് മക്കാര് ബൈഅത്ത് ചെയ്യുമത്രേ. പിന്നീട് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നുകൊണ്ട് ബൈഅത്ത് ചെയ്യുമത്രേ. ബഹുമാനപ്പെട്ട ഇമാം മഹദി റളിയല്ലാഹു അൻഹു സാമ്പത്തികപരമായി പ്രയാസം അനുഭവിക്കുന്നതാകുന്ന ജനകോടികൾക്ക് മാനവാപതി സമ്പത്ത് വാരി പണമൊക്കെ വാരി വിതറുകയാണ്, വാരി വിതറുകയാണ്. പരിപാടി മഹാനുഭാവനില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ജനങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, സാമ്പത്തികപരമായി അനുഭവിച്ച് അങ്ങനെ ബുദ്ധിമുട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇമാം മഹദി റളിയല്ലാഹു അൻഹു കടന്നു വരും അദ്ദേഹത്തിന്റെ പൈസ ആവശ്യത്തിന് വാരി വിതറും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില സംഭവങ്ങളാണ് ആ മഹദി റളിയല്ലാഹു അൻഹു കടന്നു വരവിന് സമാനമായ സംഭവമായി കടന്നു വരും. ആ ദജ്ജാലിനെ വധിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ടതായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരും അത്രേ. ദജ്ജാലൊരു സാധാരണ വ്യക്തിയല്ല, സാധാരണ ഒരു ജീവിയല്ല. നബിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അടിയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ നബിമാർക്കും എല്ലാ നബിമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ദജ്ജാലിനെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടത്രേ. ഓരോ പ്രവാചകന്മാരും മതത് സമുദായക്കാർക്ക് ദജ്ജാലിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടത്രേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. എല്ലാ സമുദായക്കാർക്കും ദജ്ജാലിന്റെ സ്വാധീനമുണ്ടാകും, ദജ്ജാലിന്റെ പറയേണ്ടി വരും.
മാരുവാവനെ കുറിച്ച് പറയുന്ന ഒരു ഹദീസ് പ്രസിദ്ധമായ രീതിയിൽ അള്ളാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തി. ദജ്ജാലിനെ കുറിച്ച് മുസ്ലിമീ സല്ലല്ലാഹി അലൈഹി വസല്ലം പറയാനായിട്ട് വന്നപ്പോ അള്ളാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് പറഞ്ഞു കൊടുത്തു, മുസ്ലിമീ ഞങ്ങൾ കണ്ടതാകുന്ന ഒരു സംഭവം വലിയ വിശാലമായ അതിൽ പറയുന്നുണ്ട്. അവരോട് സംസാരിച്ചു വന്നപ്പോ ദജ്ജാലിന്റെ സംസാരം ദജ്ജാലിന്റെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ ലോകത്ത് ഉണ്ടാകും, അവരെ ചങ്ങല കിട്ടപ്പെട്ടിരിക്കുകയാണ്. അത് പൊട്ടിച്ചവൻ പുറത്തു വരും. പുറത്തു വരുന്ന ദജ്ജാലിനെ ഇന്ന് കാണുന്ന ശാമില്ലയോ സൂര്യയില്ലയോ ആ ശാമിന്റെ തലസ്ഥാനമായ ദമസ്കസിലെ വെള്ളവിരാരത്തിൽ മഹാനായ രണ്ടു മലക്കിന്റെ ചവകം കീഴിലായി ഇറങ്ങി വരുമത്രേ. ദജ്ജാലിനെ ബാബുലുപ്പിയെന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇസാലബി അലൈഹി സലാം വധിക്കുമത്രയത് ഹബീബായ റസൂലുള്ളാഹി. പവിത്രമായ ഒരു മണ്ണാണിത്, പവിത്രമായ മണ്ണാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിനാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിനാ. അല്ലാഹുവേ പടച്ചറപ്പേ, ഞങ്ങളുടെ യമനിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ, ശാമിനെ ബർക്കത്ത് ചൊരിയണേ അല്ലാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, യമനിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാ, ശാമിനെ ബർക്കത്ത് ചൊരിയണേ അല്ലാ. ഉടനെ പര്യായികൾ കൂട്ടൻ ഒരു കൂട്ടം ആളുകൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, വഫീ നജദിനായ റസൂലുള്ളാ, നജദിനു വേണ്ടി പ്രാർത്ഥിക്കണേ, നജദ് എന്ന സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നാടിനു വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, നജദിനു വേണ്ടി നബി തങ്ങൾ ബറക്കത്തിന് ദുആ ചെയ്യാതെ അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിനാ. ചെറിയടക്കുന്നതാകുന്ന ശാമിൽ അല്ലാഹുവേ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ, ബാരിക് ലനാ യമനിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ, യമനിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. ഹബീബായ നബിയുടെ അനുയായികൾ വീണ്ടും ആവശ്യപ്പെടുകയാണ്, ഞങ്ങളുടെ നബിക്ക് വേണ്ടി ദുആ ചെയ്യണേ നബീ, അല്ലാഹു റസൂലു വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, ബാരിക്കലനാ ഫീ ശാമിനാ വഫീ യമനിനാ, ഞങ്ങളുടെ ശാമിലും പറക്കത്ത് ചൊരിയണേ അല്ലാ, യമനിലും പറക്കത്ത് ചൊരിയണേ അല്ലാ. സഹാബത്ത് വീണ്ടും ഇടപെടുകയാണ്, വഫീ നജദിനാ യാ റസൂലുള്ളാ, ഞങ്ങളുടെ നബിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് മൂന്നാമത്തെ പ്രാവശ്യം അനുയായികൾ നബി തങ്ങളോട് പറഞ്ഞപ്പോ അല്ലാഹു എന്ന റസൂല് പറയുകയാണ്, അവിടെയാണ് പിശാചിന്റെ കൊമ്പ് മുറിക്കുക, അവിടെയാണ് വിദഗ്ധ പൊട്ടിപ്പുറപ്പെടുന്നത്. ഹബീബായ റസൂലുള്ളാഹി പിശാചിന്റെ കൊമ്പ് മുറിക്കുന്ന രജനിൽ നിന്നാണ് അവിടെ നിന്നാണ് വഹാബി പ്രസ്ഥാനം ഉടലെടുത്തിട്ടുള്ളത്. അല്ലാതെ റസൂലത്തിലേക്ക് സൂചികമായി ലോകത്തിന്റെ നായകൻ പറയുകയാണ്, ഞാനൊരിക്കലും നജദിനു വേണ്ടി ദുആ ചെയ്യുകയില്ല സാബ, നജദിനു വേണ്ടി പ്രാർത്ഥിക്കുകയില്ല സാബ, എന്തുകൊണ്ടെന്നറിയുമോ സാബ, അവിടെ നിന്നാണ് പിശാചിന്റെ കൊമ്പ് മുളയ്ക്കുവായത്. ഹബീബായ റസൂലുള്ളാഹി പരിശുദ്ധമായ ഇസ്ലാമിനില്ലാത്തതാകുന്ന ഇസ്ലാമിനില്ലാത്തതാകുന്ന ആശയങ്ങൾ ഇസ്ലാമിലേക്ക് കടത്തിയ കൂട്ടുകളാണ് അത്, അവിടെ നിന്നാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. പവിത്രമായ സ്ഥലമല്ല സിറിയ,
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ പറയുകയാണ്, റസൂലെ പറയുകയാണ്, എന്തുകൊണ്ടാണ് ശ്യാമകാർക്ക് മംഗളമെന്ന് പറയാൻ കാരണം? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, ശ്യാമകാരുടെ പേരാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ മുലകൾ അവരുടെ ചിറക് വിളിച്ചിരിക്കുന്നത്. ഹബീബായ പടത്തിറപ്പിന്റെ കൂടാതെ കൂടി മലക്കുകൾ അവരുടെ ചിറക് വിരിച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് സർവമംഗളമെന്ന് ഞാൻ പറയാൻ കാരണമാണ്. അവർക്കൊരു മനസ്സിനോട് കാവലാണ്. അതല്ലേ പറഞ്ഞ കാവലുണ്ട്. പിന്നെ പോണ ബോംബോഷത്ര കുട്ടികളെ മരിക്കണം പറയാൻ പാടില്ല, ഒരിക്കലും അത്ര പറയാൻ പാടില്ല. അവർക്ക് ബറക്കത്തിന് വേണ്ടി വായിച്ചതിന്റെ ബറക്കത്തല്ലേ അവിടെ കാണുന്നത്? ഓമ്പ വർഷിക്കുന്നതോടെ അവർ ഷഹീദിന്റെ പട്ടികയിലും ഉൾപ്പെടുക. ഒരു സാധാരണ മരണമല്ല, സാധാരണ മരണമല്ല അള്ളാഹുർക്ക് നൽകുന്നത്. സുഹദാക്കളുടെ പട്ടികയിലേക്ക് അള്ളാഹു ഉൾപ്പെടുത്തുകൂടി സാധാരണ മരിപ്പല്ല, സാധാരണ മരണമല്ല. അതിന് പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ആ ഹദീസ് കൂടി കേട്ടോളൂ. തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ ഒരു സമൂഹം അവർ സത്യത്തിന്റെ മേൽ നിലകൊള്ളുന്നവരാണ്. അവരെ തമസ്കത്തിൽ അഥവാ ശാമിന്റെ തലസ്ഥാനമാകുന്ന തമസ്കത്തിൽ അവർ യുദ്ധം ചെയ്യപ്പെടുമത്രേ, അവർ വധിക്കപ്പെടുമത്രേ, അവർ കൊല ചെയ്യപ്പെടുമത്രേ. ആ തമസ്കത്തിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ അവർ കൊല ചെയ്യപ്പെടുമത്രേ. ിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ അവർ കൊല ചെയ്യപ്പെടുമത്രേ. അവർക്കുള്ള പ്രത്യേകത നിസ്സാരമല്ല, അവർ സത്യത്തിന്റെ മേൽ നിലകൊള്ളുന്നവരാ. എത്ര ബോബുകൾ വർഷിച്ചാലും, എത്ര ചുടുകുണ്ടായാലും, എത്ര പ്രയാസങ്ങൾ നേരിട്ടാലും, എത്ര ബോംബേറുകൾ സംക്രമങ്ങൾക്ക് പീഡിതമായ സമൂഹമായവർ മാറിയാലും, സത്യത്തിന്റെ മേൽ നിലകൊള്ളുന്നവരാണ്. ലോകാവസാനം വരെ അത് നീണ്ടു കിടക്കുമേത് ഹബീബായി. അഥവാ ശാമ ചെറിയടക്കമുള്ള പ്രവിശ്യകളിൽ ലോകാവസാനം വരെ യുദ്ധം നീണ്ടു കിടക്കുമേ, അവർ പലരും കൊല ചെയ്യപ്പെടുമേ, വൈദ്യസിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ യുദ്ധമുണ്ടാകുമേ, നമസ്കത്തിനാകുന്ന പ്രാന്ത പ്രദേശങ്ങളിൽ യുദ്ധമുണ്ടാകുമേ, പലരും കൊല ചെയ്യപ്പെടുമേ. എന്നാൽ തന്നെയും അവരിൽ ഒരാൾ പോലും ഈമാൻ കളയുകയില്ല. വീഡിയോ എടുത്ത് നോക്കുക അവിടുത്തെ
ബുദ്ധിമുട്ടുകൾ തിരച്ച് നടത്തേ അഞ്ചുപേരായ ബുദ്ധിമുട്ടുകളെ എന്ന് പറഞ്ഞ് ലയിക്കലല്ലാതെ അതാണ് അവർക്കുള്ള പറക്കം. ഈ മാനൊരിക്കലും ഉരപ്പെടുകയില്ല. നമ്മുടെ ഈ മണി ഉരപ്പെടേണ്ട കല്ലു കുടിക്കുന്നതുപോലെ അള്ളാഹു അവന്റെ ഈ മാന ഉരപ്പെടും. പറയുകയാണ്, ഒരു വ്യക്തി ജീവിതത്തിൽ ഒരു പ്രാവശ്യമാണ് കണ്ണു കൊടുത്തതെങ്കിൽ തന്നെ അവനെ നീമാനിനെ അള്ളാഹോരുമേ അവന്റെ തലയ്ക്ക് മീതെ അവന്റെ കമീസ് ഊരുന്നത് പോലെ ഈമാൻ അവന് ഊരപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഒത്തിരവിയുടെ ശരീരത്തിനനുസരിച്ച് കൊണ്ട് പ്രബോധനം നടത്തുന്ന 40 വർഷത്തോളം ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുൽ ഹൈതമി റഹിമഹുള്ളാഹിയോട് ചോദിക്കപ്പെട്ടു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം അതിനുശേഷമാണല്ലോ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ കടന്നു വരുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ ശരീരത്തിനനുസരിച്ചാണ് ഇവിടെ പ്രബോധനം നടത്തുന്നത്. ഫജാബ റഹിമഹുള്ള ആരും ആ മറുപടി നൽകി ഉത്തരവിയുടെ ശരീരത്തിനനുസരിച്ചിട്ടാണ് പ്രബോധനം നടത്തുന്നത്. ഈസാ നബി ഉയർത്തലോടുകൂടി അദ്ദേഹത്തിന്റെ ശരീരത്തെ അവിടെ ഉയർത്തപ്പെട്ടു. ഇനി കടന്നു വന്നിട്ട് അദ്ദേഹം പ്രബോധനം നടത്തുക. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം പവിത്രമായ മദീനയിൽ ഉമ്മരവിയുടെ ചാരത്തിന് കബർ കൂടി ഉണ്ടാകും. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെന്ന് ഹബീബ് റസൂലുള്ളാഹി വരാനിരിക്കുന്ന സംഭവം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന അടയാളങ്ങൾ വലിയ അടയാളങ്ങൾ ഇതിൽപ്പെട്ട കള്ളുകൂടി പലിശ കള്ളുകുടിക്കുന്ന ചെറുപ്പക്കാരെ ശബ്ദം ശ്രമിക്കുന്നുണ്ടെങ്കിൽ ലഹരിയുടെ സഹോദരിമാരുണ്ടെങ്കിൽ തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. പയ്യനെ ചെയ്തു അവരിന്റെ ഏജന്റാണ്.
എടുത്ത് കുത്തി നാവിനടിയിൽ വെച്ചു. അവന്റെ രക്തം സ്ട്രോക്കായി, പെട്ടെന്ന് തന്നെ മരണം സംഭവിച്ചു. 15 വയസ്സുള്ള സാധാരണ 25-30 ഏജ് എത്തുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുക. സൈലന്റ് അറ്റാക്ക് ഒരു കുട്ടിക്ക് വന്നു. കാരണം അവന് താങ്ങാൻ പറ്റുന്നതിനപ്പുറം എന്തിനാണ് നാവിനടിയിൽ വെച്ചു. ഒരാഴ്ച വെച്ച് നോക്കിയിട്ടുണ്ടോ, നല്ല റെസ്പോണ്ട്. അടുത്ത ആഴ്ച രണ്ടെണ്ണം നാവിനടിയിൽ പോയി സമൂഹത്തിൽ നഷ്ടപ്പെട്ടു. ചെറുപ്പത്തിന്റെ ഒരു തിളപ്പല്ലേ, വിഷയല്ല. പാമ്പരാത് കുറച്ച് വെക്കുന്നു. നേരിട്ട് കവലിക്കുന്നത് കൂട്ടുകാരുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങാണ്. പിന്നെ വലിയ വണ്ണോടിക്കാരനായി ഇവരുടെ പൂപ്പനെ പഠിപ്പിച്ചവൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ദുനിയാവിൽ പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്തെങ്കിലും ഹൃദയത്തിൽ ഉണ്ടായിരിക്കെ, ഒരു ആയത്തെങ്കിലും ഹൃദയസ്ഥമായിരിക്കെ, നിന്റെ ജീവിതത്തിൽ നീ ലഹരി നുഴഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ കണ്ണുറച്ചിട്ടുണ്ടെങ്കിൽ, നീ ലഹരി നുഴഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ദുനിയാവിൽ തൗബ ചെയ്യാം, തൗബ ചെയ്യാം, പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് തൗബയെ തിരിച്ച് പിന്നിട്ട് അവസാനമിതാ സ്വന്തക്കുഴിയിലേക്ക് ില്ല നിന്റെ ഇതായി ലോകത്ത് നിന്ന് മരിപ്പിക്കുകയാണ്, മരിപ്പിക്കുകയാണ്. നാളെ പണച്ചറപ്പിന്റെ നിർമ്മാണം കത്തി ചൊലിക്കുന്ന സൂര്യനെ മുറിച്ചു നിർത്തി കത്തിയാളും നരകത്തെ പിന്നിൽ നിർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ കോടതി വിചാരണ ചെയ്യവേ സുബ്ഹാനല്ലാഹ്. ഏതൊരു ആയത്താണ് നിന്റെ ഹൃദയത്തിലുണ്ടായത്? ആ ആയത്തുകളിലെ അക്ഷരങ്ങൾ കടന്നു വരികയാണ്, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വരികയാണ്. ഈ ദുനിയാവിൽ കണ്ണുകൊടുത്തവരില്ലയോ, ലഹരി തുടഞ്ഞവരില്ലയോ, ആ ലഹരി തുടഞ്ഞവന്റെ ലഹരി തുടഞ്ഞവരുടെ തലമുടിക്ക് പിടിക്കുകയാണ്, പിടിക്കുകയാണ്. ഹോസ്റ്റലിരുന്നുകൊണ്ട് വെള്ളമടിക്കുന്നവരില്ലയോ, പാതിരാത്രി സമയത്ത് കൂട്ടുകാരംഭിച്ച് ഓരോ കടമുടലിനോട് മറുപടിയിരുന്നുകൊണ്ട് ലഹരി തുടയുന്നവരില്ലയോ, താൻപരാതെ ചവയ്ക്കുന്നവരില്ലയോ, ശീശി എടുക്കുന്നവരില്ലയോ, മോശപ്പെട്ടതാകുന്ന ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരില്ലയോ, ലഹരി നുണഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വന്നുകൊണ്ട് ഇളക്കാലുകൾ പരിച്ച് പിന്തോമന മക്കളെ തിരത്തടിക്കുന്നവരില്ലയോ, പാപേശകാരിക്കുന്നവരില്ലയോ, ചീത്തുവരില്ലയോ, ഭാര്യ മർദ്ദിക്കുന്നവരില്ലയോ, കേവലമുള്ള ഒരു ആയത്തെങ്കിലും മനസ്സിലില്ലാത്തതാകുന്ന ഒരു സഹോദരങ്ങളും ഈ സദസ്സിലുണ്ടാവുകയില്ല, ഒരു സഹോദരിയും ഈ സദസ്സിലുണ്ടാവുകയില്ല. ഒരു ആയത്തെങ്കിലും നിന്റെ ഹൃദയത്തിലുണ്ടായിട്ടാണ് നീ ദുനിയാവിൽ ലഹരി നുണഞ്ഞതെങ്കിൽ, നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് എത്തുമ്പോ ആയത്തുകളിലെ അക്ഷരങ്ങൾ അഥവാ 19 അക്ഷരമാണ് മുസ്ലിക്കുള്ളത്. ആ 19 അക്ഷരങ്ങൾ കടന്നു വരവയാണ് അവന്റെ മൂർത്താവിൽ പിടിക്കുമത്രേ, അവന്റെ ഗുരുവിക്ക് പിടിക്കുമത്രേ. ഈ ലോകത്തിന്റെ തമ്പുരാനായ തകനിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സുഖമായ കർത്താവായ പടച്ചറപ്പിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ അവന്റെ വിഷയത്തിൽ തർക്കിക്കുകയാണ്. അല്ലാഹുവേ ഗ്രാമാകത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ച് കണ്ണുപിടിച്ചവരാണ് അല്ലാഹരി തുടങ്ങവരാണ് അല്ലാ. ഇവനെ നീ നരകത്തിലേക്ക് വലിച്ചിരുന്നേ, ഇവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കരുതേ എന്ന് ആ ഖുർആനിലെ അക്ഷരങ്ങൾ വന്നുകൊണ്ട് പടച്ചറപ്പിന്റെ ദർബാറിൽ തർക്കിക്കുമ്പോൾ അല്ലാഹു റസൂല് പറയുകയാണ് സംഭവം.
കണ്ണുകൂടി കണ്ണുകൂടി പ്രധാനമല്ല, അതിലൂടെ നമ്മുടെ ഇമാനെ ഉറപ്പെടുത്തും.
ഭയപ്പെടുമ്പോൾ നാളെ ആഗ്രഹത്തിലെത്തിയാൽ അവിടെ കിട്ടുന്ന ശിക്ഷ നിസ്സാരമാണ്. ഈ ലോകാവസാനം സംഭവിക്കുന്ന സമയത്ത് ഏറ്റവും പ്രത്യക്ഷമായ അടയാളം വ്യഭിചാരത്തിലൂടെയുള്ള സന്താനങ്ങളും അധികം ഇന്ന് നമ്മുടെ നാട്ടിൽ ഏത് ഭാഗത്ത് നോക്കിയാലും അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഈ സമയം നമ്മൾ രക്ഷപ്പെട്ടാൽ വിചാരത്തിലൂടെയുള്ള സന്താനങ്ങൾ അധികരിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി ഈ ലോകം അവസാനിക്കുന്ന
ഈ ലോകം അവസാനിക്കുന്ന പരസ്യമായ നഗറോടെ വെച്ചുകൊണ്ട് സ്ത്രീകൾ വിചരിക്കുന്ന കാലഘട്ടം കാണാതെ ഈ ലോകം അവസാനിക്കുന്ന സാമായത് അതിപായ സോറുവാഹി ഏറ്റവും കൂടുതൽ
സമൂഹം അവിടെ കാണാൻ വേണ്ടി ആളുകൾ ഇപ്പോഴത്തെ പരിപാടിയിൽ ഏറ്റവും താല്പര്യം ഇതായി മൊബൈൽ ഫോണ കമ്പനി എന്തുകൊണ്ട് പാറ്റേൺ നോക്കിട്ട് വെച്ചിരിക്കുന്നു ആപ്പായിട്ട് സംസാരങ്ങൾ ഇക്കലെ പെടുത്തതാകുന്ന സംസാരങ്ങൾ
കേട്ടുകൊണ്ട് യാത്രയുടെ ആമക്കളെ തള്ളി നീക്കുന്നതാകുന്ന കാമുകന്മാരെ, കാമുകന്മാരുടെ ഇക്കിളിപ്പെടുത്തുന്ന സംസാരങ്ങൾ കേൾക്കാൻ വേണ്ടി ഉറക്കം അടിച്ചുകൊണ്ട് കിടക്കുന്നതാകുന്ന പ്രിയപ്പെട്ടതാകുന്ന സഹോദരിമാരെ, തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. മകാന ശർസിയ ഫത്തബ
ശബ്ദത്തിൽ ഒരല്പം ഗാംഭീര്യം കൊടുത്ത് അതിന്റെ വായിൽ കൈവച്ചിട്ട്
എപ്പോ വരുമെന്നെങ്കിലും എന്ന് പറഞ്ഞ് വീടുണ്ടായിരിക്കും. അതേ സമയത്ത് ഇവിടെ ആരും ഇല്ല കേട്ടോ, പരമ ഗുരുവരും നാളെ കണ്ണിന് വിചാരം, എന്റെ കാതിന് വിചാരം, എന്റെ കൈക്ക് വിചാരം, എന്റെ കാലിന് വിചാരം. മുഹമ്മദ് മുസ്തഫ അല്ല ദാരി തസ്നിയാൻ ഫസിറഹുമാ അല്ല ഫതുഷൂ. രണ്ട കൈക്ക് വിചാരം ഉണ്ടത്രേ, അന്യ പെണ്ണിലേക്കുള്ള പിടുത്തമാണ് പിടുത്തമാണ്, അന്യ പുരുഷൻ സ്ത്രീയിലേക്കുള്ള പിടുത്തമാണ് പിടുത്തമാണ്, അന്യ പുരുഷനിലേക്കുള്ള സ്ത്രീയുടെ കടത്ത് പിടുത്തമാ. അത് കൈയുടെ വിചാരമാണെന്ന് നടത്തമാണ് വാതിര പോകണ്ടേടാ നമുക്കെന്ന് പറയുമ്പോ കൂട്ടുകാരെ പറയുകയാണേടാ ഇന്ന് പോകണ്ട, നല്ല പ്രൂഫിന് വിന്യസികൾ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ബാപ്പയും ഉമ്മയും വാതിന് വേണ്ടി പോകുമ്പോ എന്റെ വീട്ടിൽ ഡി വി ഡി പ്ലെയർ ഇട്ട് കണ്ടുകൊണ്ട് കാണാമെന്ന് പറയുമ്പോ അത് കാണാനുള്ള നിന്റെ യാത്രയുണ്ടല്ലോ. യാത്ര തന്നെ വിചാരമാണ്, കാലിന്റെ വിചാരമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. വ്യഭിചാരിക്കാൻ വേണ്ടിയുള്ളതിന് നടത്തം, ദൈവവിചാരശാലകളിലേക്കുള്ളതിന് നടത്തം, സിനിമ കാണാനുള്ളതിന് നടത്തം, അന്യ പെണ്ണിനെ ദർശിക്കാനുള്ളതാകുന്നതിന്റെ നടത്തം, അതെല്ലാം ഓരോ പടിയായ പടിയായി വ്യഭിചാരത്തിന്റെ പട്ടികയിൽ രണ്ടുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഏറ്റവും വലിയ സംഭവം എന്താണ്?
ഈ നാവ് കൊണ്ട് നിക്കരച്ചല്ല, ഈ നാവിനെ ചൂഷണം ഈ ചിന്ത മനസ്സിൽ അതോടൊപ്പം അതിരങ്ങളെനിക്ക് വിക്കരിച്ചില്ല, അതോടൊപ്പം കണ്ടു സൂക്ഷിക്കാം. അങ്ങനെ ചുമ്മനികളുടെ പരിപാടി എന്നാണ്, പറഞ്ഞാൽ മതി എന്നാ ഖുർആൻ പറഞ്ഞു, അവർ ചിമ്മിക്കോളൂ എന്നാ പറഞ്ഞു. وقل للمؤمنين يغضوا من أبصارهم ويحفظوا فروجهم. نبي تلقى المؤمنين نقول പറയണേ يغضوا من أبصارهم അവരുടെ കണ്ണുകളെ ചിമ്മണേ ചിമ്മണേ. ويحفظوا فروجهم അവരുടെ ജനനേന്ദ്രിയത്തെ അവർ സൂക്ഷിക്കുകയും ചെയ്യണേ. അദ്ദേഹത്തിന് നിങ്ങൾ രണ്ടാളുകളും മറന്നു നിൽക്കണേ.
അങ്ങനല്ലേ അദ്ദേഹം കാണാൻ പാടില്ല. ഉടനെ ഭാര്യമാർ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അവർ രണ്ടാളുകളും അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, ആ കടന്നു വരുന്ന കണ്ണനാണ് ആ തങ്ങനായ മനുഷ്യൻ, അദ്ദേഹം അന്തരല്ലയോ, ഞങ്ങളെ തിരിച്ചറിയുകയില്ലല്ലോ, ഞങ്ങളെ കാണുകയില്ല, ഞങ്ങളെ തിരിച്ചറിയുകയില്ല, അതുകൊണ്ട് ഞങ്ങളിവിടെ നിന്നത് കൊണ്ട് എന്താണ് പ്രശ്നം നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ഭാര്യമാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ രണ്ടാളുകളുടെയും കണ്ണിൽ അന്ധത ബാധിച്ചിട്ടുണ്ടോ? അന്ധത ബാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ രണ്ടാളുകളും അദ്ദേഹത്തെ അങ്ങോട്ട് ദർശിക്കുകയില്ലയോ? അത് പാടില്ല, അത് കണ്ണിന്റെ വിചാരമാണ്. നിങ്ങളുടെ രണ്ടാളുകളുടെയും കണ്ണിന് അന്ധത ബാധിച്ചിട്ടില്ല, അദ്ദേഹത്തിന്റെ കാഴ്ചയില്ല, ശരി തന്നെയാണ്, അദ്ദേഹം നിങ്ങളെ കാണൂല, പക്ഷേ കാണുകയില്ലേ? അദ്ദേഹത്തിന് മറന്നു കിടക്കലേ ഹബീബ് റസൂലുള്ളാഹി.
വിവാഹബന്ധം നിഷിദ്ധമായ ആരൊക്കെയുണ്ടോ, വിവാഹബന്ധം നിഷിദ്ധമായ ആരൊക്കെയുണ്ടോ, നേരിട്ട് കാണാൻ പാടില്ല, അതിന്റെ പരിശോധന നരകത്തിലെ പ്രവേശിക്കുകയില്ല അഥവാ സീരിയൽ കാണാത്ത കണ്ണാട്, സിനിമകൾ കാണാത്ത കണ്ണാട്, അന്യ പുരുഷനെ നോക്കാത്തതായ സ്ത്രീയുടെ കണ്ണാട്, അന്യ സ്ത്രീയിലേക്ക് നോക്കാത്തതായതായ പുരുഷന്റെ കണ്ണാട്, അവർ തീർച്ചയായും സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ്. കാസർഗോടുള്ള പ്രിയപ്പെട്ടതാകുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ ചിന്തിക്കണേ, ചിന്തിക്കണേ. ഹബീബായ തിരങ്ങളെ വീണ്ടും പറയുകയാണ്, അരങ്ങിയ മോചനം എത്തുന്ന രണ്ടാമത്തെ കൂത്തർ മാർഗത്തിൽ ഉറക്കമൊഴിച്ചതായ കണ്ണാട്, കണ്ണാട് പാതിരാത്രി സമയത്ത് വാത് കേൾക്കാട്, ഞങ്ങളിതാ അല്ലാഹുവേ നിന്റെ മാന സമുദ്രത്തിൽ ഞങ്ങൾ 14 ദിവസത്തോളം ഉറക്കമൊഴിച്ചേ, വാത് കേൾക്കാനാണ്, വാത് കേൾക്കാനാണ്. വാത് കേട്ടിട്ട് വീട്ടിലേക്ക് എത്തിയിട്ട് പണിച്ചുറപ്പിലേക്ക് പൊട്ടി വരുന്ന കൊണ്ട് പരിശുദ്ധമായ അളവിന് പ്രകാരമെങ്കിലും കണ്ണനീര് ധാരധാരം ഒഴുക്കുന്ന സഹോദരനുണ്ടോ, അവന് തീർച്ചയായും നൽകിയ മോചനം കിട്ടുകയെന്ന് ഹബീബായ സോറുവാകി. അല്ലാഹുവേ പടച്ചറപ്പേ, ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് സിനിമ കണ്ടുപോയി അല്ലാ, അശ്ലീലത കണ്ടുപോയി റപ്പേ, ഞാൻ കണ്ണു കുടിച്ചുപോയി അല്ലാ, ലഹരി തുടച്ചു പോയി റപ്പേ, ഞാൻ വിചരിച്ചു പോയി അല്ലാത്തരണേ അല്ലാ. ഈ ദുനിയാവിൽ കണ്ടുപിടിച്ച മനുഷ്യ, വിചരിച്ച മനുഷ്യ, മനുഷ്യയുമായി ബന്ധപ്പെട്ട ജീവിതം നയിച്ചതാകുന്ന സഹോദര, സ്വന്തം ഭർത്താവില്ലാത്ത സമയത്ത് കാമകര വീട്ടിലേക്ക് വിളിച്ച് കയറ്റിയത് ഒരു മടിയില്ലാതെ ഉണപ്പില്ലാതെ അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളതായ സഹോദരി, മരണം നിന്റെ അടുക്കലേക്ക് എത്തുന്നതിന് മുമ്പ് തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. അല്ലാഹുവേ ഞാനറിയാതെ തെറ്റെല്ലാം വരനായ റബ്ബേ, പാതിരാത്രി സമയത്ത് ഒരുപാട് അശ്ലീലതകൾ കണ്ടവനാണ് ഞാൻ, എന്റെ കണക്ഷൻ വരുത്തിയിട്ട് റബ്ബിയുടെ വിളിയടിച്ചുകൊണ്ട് ജിയോസിൽ ഇറങ്ങിയ കാലഘട്ടം മുതൽ ഒരുപാട് സിനിമകളെന്നെ കണ്ടുകൊണ്ട് കണ്ടുപോയി റബ്ബേ, നീ എനിക്ക് പുറത്തു തരണേ നാഥാ, നീ എന്റെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരയുന്നതായ ഏതൊരു വ്യക്തിയുണ്ടോ, നൽകിയ മോചനമാണ് അവന്റെ സൗഭാഗ്യം സ്വീകരിക്കുമേ എന്ന് വിശ്വസിക്കുന്നു.
ആ ഭാര്യ മറന്നുകൊണ്ട് മറ്റൊരു പെണ്ണിലേക്ക് താല്പര്യപ്പെട്ടവരെ, അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടവരെ, സ്വന്തം ഭർത്താവിനെ മറന്ന മറ്റൊരു പരപുരുഷനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ചിരപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ അതാ കടന്നുവരവരാണ്. വല്ലാത്ത രൂപമാണ്, വല്ലാത്ത കോലമാണ് ബഹുമാനപ്പെട്ട മലക്കൾ മോചനോട് പറയുകയാണ്, കർമാണിയായ മനുഷ്യന്റെ രൂപവും പിടിക്കുന്ന കർമാണിയായ മനുഷ്യന്മാരാകും ആത്മാവിനെ പിടിക്കുന്ന പോലെ മരിക്കുന്ന കാണിച്ചു തരണേ എന്ന് അസറായി സലാത്തു വസ്സലാമിനോട് ഇബ്രാഹിം പറയുകയാണ് എനിക്കതിന് കഴിയുമേ കഴിയുമേ വല്ലാത്ത കറുത്തുകൊണ്ട് വിരൂപനായ ഒരു മനുഷ്യനെ കാണുകയാണ്, കരുതരത്ത് ഒരു മനുഷ്യനെ കാണുകയാണ്. അവന്റെ തലയിലുള്ള മുടികളാ മുഖത്തൂടിയിട്ട് കാലിന്റെ മനം വരെ നീണ്ടു കിടക്കുകയാണ്. വല്ലാത്ത രൂപമാണ് കോലമാണ് ാണ് അവന്റെ വായിൽ അവന്റെ മൂക്കിൽ നിന്ന് നരകത്തിന്റെ തീശാനകൾ കടന്നു വരുകയാണ്. മോശപ്പെട്ടതാക നാടുകളില്ലയോ, കണ്ണു കുടിക്കുന്നവരില്ലയോ, ലഹരി നുണയുന്നവരില്ലയോ, പരിശയമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നവരില്ലയോ, മോശപ്പെട്ട സിനിമകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ അമ്മങ്ങളിൽ കണ്ടു നീക്കുന്നവരില്ലയോ, സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ട് രാത്രിയുടെ അമ്മങ്ങളെ കണ്ടു നീക്കുന്ന സഹോദരങ്ങളില്ലയോ, ഇവിടെ പോയാൽ വെട്ടത്തിൽ വെച്ചുകൊണ്ട് പോകുന്നവരില്ലയോ, ആദ്യത്തെ യാത്ര ചെയ്താലും എനിക്ക് വെട്ടത്തിൽ വെക്കുമെന്ന് വാശി പിടിക്കുന്നവരില്ലയോ, വീട്ടിലിറങ്ങുമ്പോൾ കാതിലെ വെട്ടത്തിൽ വെച്ചുകൊണ്ട് സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ട് നടക്കുന്നതാണ് ാളുകളില്ലയോ, ഒളിച്ചും പറഞ്ഞു വരുന്നുകൊണ്ട് അശ്ലീലമാക്കപ്പെട്ട മോശപ്പെട്ട സിനിമകൾ കണ്ടുകൊണ്ട് രസിക്കുന്നവരില്ലയോ, ഇതാ നിന്റെ അടുക്കലേക്ക് മലക്കൾ പുറത്തു വരുന്നതായ കോലമാറാകി. ഈ കോലമെന്നോട് കണ്ടപ്പോ കറുത്തിരുന്ന രൂപനായ മനുഷ്യന് തലയിൽ മുടിമുടവർ മുഖത്തുകൂടി കാൽപ്പുന്തൽ വന്നിട്ട് കാലിന്റെ മകം വരെ നീണ്ടു കിടക്കുന്നതായ വല്ലാത്ത കറുത്ത വിരൂപനായ മനുഷ്യനിൽ നിന്ന് ദുർഗം നമ്മളുമയാണ്. അവന്റെ മൂക്കിൽ നിന്ന് വായിൽ നിന്ന് വല്ലാത്ത പുകപടലം പുറത്തേക്ക് വരുന്നത് കണ്ടപ്പോ, ഈ നാളം വരുന്നത് കണ്ടപ്പോ എന്റെ ശബ്ദം ശ്രമിക്കുന്ന കാക്കളോടുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരി, പരിശുദ്ധമായ പറയുകയാണ്, കുഴിയിലെ കാത്താമത്തിൽ നിൽക്കുമ്പോ അള്ളാഹുവേ തുടച്ചിറപ്പേ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിറപ്പേ, പുറത്തു തരണേ അമ്മാ, ഇപ്പോൾ തോപ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നീ പടച്ചിറപ്പിലേക്ക് തോപ ചെയ്തതുകൊണ്ട് അവന്റെ തൗബ അല്ലാഹ് സ്വീകരിക്കില്ല എന്ന് പരിശുദ്ധമായ ഈ ദുനിയാവിലെ തൗബ ചെയ്യുന്ന മനുഷ്യനുണ്ടോ? ഈച്ചയുടെ അളവിനെ
قلب يخرج من طموح دم يخرج منها طموح أمن كعدي قلب من قلب كعدي يلغل منه أمن مرقية موجنة معنا حبيبا يا رسول الله ഒരുപാട് പേര്